ഈ ചോദ്യമല്ല, വിശ്വാവതരണത്തിന്റെ വിശ്വാവതരണത്തോടുള്ള വിയോജിപ്പിയാണ്. അദ്ദേഹം പറഞ്ഞു വിശ്വാവതരണത്തിന്റെ അവസാനത്തിൽ യുക്തിവാദികളോട്, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അവർക്ക് ലക്ഷ്യമുണ്ട്, കൃത്യമായ ലക്ഷ്യം അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് എപിക്യൂരിയൻ പറഞ്ഞ തിന്നുക കുടിക്കുക രക്ഷിക്കുക രക്ഷിക്കുക, തുടർച്ചയായി ചാർവാകൻ പറഞ്ഞ ചാർവാകന്റെ രസിക്കാനും സുഖിക്കാനുമുള്ള ആഹ്വാനം യുക്തിദർശനം പേജ് 110 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്റർനാഷണൽ യുക്തിവാദത്തിന്റെ അംബാസഡർ അല്ലെങ്കിൽ പരിണാമവാദത്തിന്റെ അംബാസഡറായ ഡോക്കിൻസ് ഇത് യു കെയിൽ നടന്ന ബസ് ക്യാമ്പയിനിൽ എഴുതി വച്ചിരുന്നു. Probably there is no God. Stop worrying and enjoy your life. ഇതിന്റെ വകഭേദം കുറച്ചുകൂടി പരിഷ്കരിച്ച പതിപ്പ് കേരളത്തിൽ ഈ 2010 ശേഷം കേരള യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ വ്യക്തി അടക്കം ടീഷർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. ആ വകഭേദത്തിൽ പ്രോബബിലിറ്റി ദർ ഇസ് നോ ഗോഡ് ഇല്ല, അവിടുത്തെ നോ ഗോഡ് എൻജോയ് യുവർ ലൈഫ്, നോ ഗോഡ് സ്റ്റോപ്പ് വറിങ് ആൻഡ് എൻജോയ് യുവർ ലൈഫ്. അവിടെ നമുക്കറിയാം അവരുടെ ലക്ഷ്യമുണ്ട്, സുഖിക്കുക എന്ന ലക്ഷ്യം. അതിന് അനുകൂലമായി വേറെയും കുറെ ഉദ്ധരണികൾ എനിക്ക് ഉദ്ധരിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, കേരളത്തിൽ ഒരു കാലത്ത് 70s യുക്തിവാദം ശക്തമായി പ്രചരിപ്പിച്ചിരുന്ന ഇടമറുകിനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് യുക്തിവിചാര മാസികയുടെ പത്രാധിപരായ എവി ജോസ് പറയുന്നു, അദ്ദേഹം യുക്തിവാദത്തിലൂടെ പണമുണ്ടാക്കുകയായിരുന്നു, അദ്ദേഹത്തിന്റെ ലക്ഷ്യം പണമുണ്ടാക്കുകയായിരുന്നു എന്ന്. അതുപോലെ തന്നെ മറ്റു ഉദ്ധരണികളും നമുക്ക് കാണാൻ കഴിയും. കാരണം ഏറ്റുമാനൂർ ശിവകുമാർ, അദ്ദേഹം ഒരു ജഡ്ജായിരുന്നു, അദ്ദേഹം പറയുന്നു നിങ്ങൾ മോഷ്ടിക്കുക, വ്യഭിചരിക്കുക, മദ്യപിക്കുക, ഒന്നും പ്രശ്നമില്ല, നിങ്ങൾ സുഖിക്കുക നിങ്ങളുടെ ജീവിതം. ഈ 2000 ഏപ്രിൽ മുക്തിയുഗം മാസിക വരുന്നു, നിങ്ങൾ എന്തു പറയുക, ബലാത്സംഗം പോലും പരിണാമപരമായി ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ സുഖിക്കുക എന്നൊരു ലക്ഷ്യമുള്ള യുക്തിവാദികളെ കുറിച്ച് ഒരു ലക്ഷ്യവുമില്ല എന്ന് പറഞ്ഞത് തെറ്റല്ലേ? ഒമാർ സാഹിബിന്റെ ചോദ്യം, സുഖിക്കുക എന്നത് ലക്ഷ്യമായി സ്വയം പ്രഖ്യാപിക്കുന്ന യുക്തിവാദികളെ കുറിച്ചിവിടെ വിശ്വാവതരണത്തിൽ അവർക്ക് ലക്ഷ്യമില്ല എന്ന് പറഞ്ഞു, അത് തെറ്റല്ലേന? അദ്ദേഹം പറഞ്ഞതുപോലെ ഏത് കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭൗതികവാദികളുടെ ആത്യന്തികമായ ജീവിത ദർശനമായി അവർ പറഞ്ഞത് പരമാവധി സുഖിക്കുക എന്നത്. ദൈവത്തെ നിഷേധിക്കുന്നത് പോലും എന്തിനാണ് ഈ എന്ന് അവരുടെ മുദ്രാവാക്യങ്ങൾ നിന്ന് ക്ലിയറാണ്. എന്നുവെച്ചാൽ ദൈവമല്ലാതെ കൊണ്ട് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. അതാണ് ഇപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദൈവമല്ല അതുകൊണ്ട് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല, ജീവിതം പരമാവധി ആസ്വദിച്ചോളൂന്ന്. ആ ദർശനമാണ് അവരുടെ ദർശനം. പക്ഷെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ വേറെ ഒന്ന്. ഒരു കാര്യത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് അതിൻ്റെ ഉള്ളിലുള്ളൊരു സാധനമാകാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ലക്ഷ്യം പിന്നെ കോഴിക്കറി കൂട്ടാനാവില്ല, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ലക്ഷ്യം അതിൻ്റെ അപ്പുറത്താകണം, അഥവാ ശരീരം പുഷ്ടിപ്പെടലാവണം. മനുഷ്യ കർമ്മങ്ങളുടെ എല്ലാം ലക്ഷ്യം അതിനപ്പുറത്താണ്. അപ്പോൾ അതാകുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിനപ്പുറത്താകണം. അത് വളരെ സരളമായ ഒരു യുക്തിയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിനപ്പുറത്താകണം. ആ ഒരർത്ഥത്തിലാണ് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതം തന്നെ മരണത്തോടുകൂടി അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ലക്ഷ്യമില്ല, മറിച്ച് ഇതിനുള്ളിലെ മാത്രമാണ് അവരുടെ ജീവിത ദർശനമുള്ളത്. നമുക്ക് ലക്ഷ്യമെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി കറക്റ്റായിട്ടുള്ള ഒരു പ്രയോഗം യുക്തിവാദികളുടെ ജീവിത ദർശനം പരമാവധി സുഖിക്കുക എന്നതാണ് എന്ന് പറയലാകും. ഇവിടെ തൻവീർ പറഞ്ഞതും മുമാലി സാഹിബ് പറഞ്ഞതും ശരിയാണ്, രണ്ടും കോംപ്ലിമെൻ്ററിയാണ്, ഒരിക്കലും വിരുദ്ധമല്ല എന്ന് സൂചിപ്പിക്കുന്നു.